പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസുണ്ട്, ഒരിക്കലും ഈ പണി കാണിക്കരുത്. പക്ഷെ ആലു പയ്യാണ്ട് ഒരു വീഡിയോ ഇങ്ങനെ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് പാട്ട് എന്ന് പറഞ്ഞൊരു ചാനലിന് കൊടുത്തത് കണ്ടു. ഇന്നിപ്പോ ഒരു ചാനലിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു, അതിലും കേസ് കൂടുക കേസ് കൂടുക എന്നുള്ളത്. സോഷ്യൽ മീഡിയയിലാണ് ഇവർ രണ്ടുപേരും ഈ പ്രശ്നം ഇട്ടു തുടങ്ങിയതും, സോഷ്യൽ മീഡിയ വഴിയാണ് ഇവർ നാട്ടുകാരെ അറിയിച്ചതും. ഓക്കെ, രണ്ടാളും ഇരുന്നൊരു കേസ് കൂടി കേസ് കൂടി കേസ് കൂടുക എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാളും കൂടി കേസ് കൊടുത്ത് തീർത്താൻ പറയുന്നില്ല ആദ്യം മുതലേ. ഈ നാട്ടുകാരെയും അല്ലെങ്കിൽ ഈ കണ്ട ആളുകളെയൊക്കെ അറിയിച്ചിട്ട് ഈ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയ വോറാക്കി കൊണ്ടു നടന്നിട്ട് പിന്നെ എന്തോ തന്നെ കാണുന്ന ഒരു പൊട്ടന്മാരും. ഇവിടെ ഒരാൾ ഒന്ന് ഒരു അലിഗേഷൻ പറയുന്നു, ഇപ്പുറത്തെ ഒരാൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു, വീണ്ടും ഒരു അലിഗേഷൻ പറയുന്നു, ഇപ്പുറത്തെ ഒരാൾ സൈലന്റ് ആയിരിക്കുന്നു. സൈലൻസ് ഒക്കെ പൊളിച്ച് ഒരാൾ വന്ന് വീഡിയോ ഇട്ടപ്പോൾ കേസ് കൂടി കേസ് കൂടുന്നു മാത്രം, അപ്പുറത്ത് മറ്റേയാളും കേസ് കൂടി കേസ് കൂടും. ഇത് നാട്ടുകാരും ബാക്കിയുള്ളവരും കൂടി നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഷാലു പയ്യാട് പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ ഷാലു പയ്യാട് കൊടുക്കുന്ന ഇന്റർവ്യൂസ് ഒക്കെ കാണാൻ എനിക്ക് കുറച്ച് സമയം വേണം. ഓക്കെ, കാരണം ഞാൻ മാച്ചിന്റെ ഇടയിലാണ്, എനിക്ക് കണ്ടു തീർക്കാൻ ടൈം വേണം. കണ്ടു തീർത്ത് അതിലെ പോയിന്റ്സ് നോക്കി, അതിലെന്തെങ്കിലും മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടോ നോക്കി, പിന്നെ എനിക്ക് എൻ്റെതായ ടൈം വേണം. കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, സീരിയസ് മാറ്റേഴ്സാണ് ഷാലു പയ്യാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സീരിയസ് അലിഗേഷൻ ഷാലു പയ്യാട് ഒരാൾക്കെതിരെ ഉയർത്തുമ്പോൾ അതെങ്ങനെയാണ് ഏതാന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിന് എനിക്ക് കുറച്ച് സമയം വേണം, അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ഞാൻ വന്നത് ഫുള്ളായിട്ട് കണ്ടിട്ടില്ല, കണ്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, അതിലൊരു വീഡിയോ ചെയ്യാം. ഇപ്പം ഞാൻ ആരവിൻ്റെ വീഡിയോ ഉണ്ട്, ദാറ്റ് വാസ് എ ഷോർട്ട് വീഡിയോ, ഞാൻ ആരവിൻ്റെ വീഡിയോ ഉണ്ട്. എനിക്ക് ഭയങ്കര ദേഷ്യത്തില്ല, ഇതുള്ള കാര്യം പറയാലോ, എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള പരിപാടിയല്ല ഇമോഷൻ വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ തെണ്ടിത്തരാണ് പറയേണ്ടത്. അതങ്ങനെ തന്നെയാണ് പറയേണ്ടത്, അതിന് വേറൊരു വാക്ക് അതിൽ പറയാനില്ല. ഓക്കെ, അതിന് ഞാൻ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല, അതിന് ഡോക്ടർ റോബി വിചാരിച്ചിട്ടും കാര്യമില്ല, ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. ഇതിന് മുമ്പും പല ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇമോഷൻസ് കൊണ്ടുവന്നിട്ട്, ഓക്കെ, അത് ജെന്യുവിൻ ആണെങ്കിൽ നിങ്ങൾ കാണിച്ചോ, ഫേക്ക് ഇമോഷൻസ് പ്രിറ്റൻഡ് ചെയ്തിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ പറ്റിക്കുക എന്ന് പറഞ്ഞ് അതൊരു വൃത്തികെട്ട പരിപാടിയാണത്. ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് എവർ ഡു ദാറ്റ്, ബിക്കോസ് ആളുകൾ ഡാറ്റ കളഞ്ഞ് പൈസ റീചാർജ് ചെയ്ത് വീഡിയോ കാണുന്നത് എന്തിനാ? അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഫോളോ ചെയ്യുന്നത് എന്തിനാ? ഈ ഫേക്ക്നെസ് കാണാനാണോ? ഡോണ്ട് എവർ ഡു ദാറ്റ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നൊരു കേസുണ്ട്, ഒരിക്കലും ഈ പണി കാണിക്കരുത്. അപ്പം ആരവ് ചെയ്ത വീഡിയോ ഞാൻ എന്താണെങ്കിലും വെക്കുന്നുണ്ട്, ആരവ് ചെയ്ത വീഡിയോ കുറച്ച് ലോങ് ആണ്, സോ ആ വീഡിയോ അങ്ങനെ പ്ലേ ആയിക്കോട്ടെ. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് നേരം നടക്കാം. ഞാൻ കാലിക്കറ്റ് ചെല്ലുന്നു, റൂമിൽ എന്നാ ചെല്ലാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ വേറൊരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി നിൽക്കുന്നു. പെട്ടെന്ന് റോബിൻ വന്നു, പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴത്തേനും ടാബ്ലറ്റ് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന ഒരു പയ്യൻ്റെ അടുത്ത് ടാബ്ലറ്റ് മേടിക്കാൻ വേണ്ടി മെസ്സേജ് അയക്കുന്നു. ആ പയ്യൻ ടാബ്ലറ്റ് കൊണ്ടുവരുന്നു. തുടർന്ന് ഞാനും റോബിനോട് റോബിൻ്റെ റൂമിലോട്ട് പോകുന്നു. റോബിൻ എൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരു കാര്യം ആവശ്യപ്പെടുന്നു, ആരവ നീ ഒരു കാര്യം ചെയ്യുമോ, നീ എനിക്കൊരു വീഡിയോ എടുത്തു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ എന്താ ചേട്ടാ വീഡിയോ എടുത്തു തരാം, അതിനൊന്നും പ്രശ്നമാകും, ഒരു വീഡിയോ അല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് റോബിൻ പറയുന്നു, ഞാൻ ബാത്റൂമിലോട്ട് ഓടും, നീ പുറമെ ക്യാമറയായിട്ട് ഓടണം. ബാത്റൂമിൻ്റെ അകത്ത് ചെന്നിട്ട് ക്യാമറയായിട്ട് നിന്നിട്ട് ബാക്കിൽ എൻ്റെ മുഖത്ത് വന്നിട്ട് തട്ടണം, ചേട്ടാ ചേട്ടാ എന്ത് പറ്റി എന്ത് പറ്റി എന്ന് തട്ടണം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഡ്രാമ പ്ലാൻ ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും അത്. ഞാൻ പറഞ്ഞു ആദ്യമേ ജസ്റ്റ് വീഡിയോ എടുത്ത് പെട്ടെന്ന് പുറകെ ഓടിയപ്പം എനിക്കങ്ങനെ ചിരി വന്നു, അങ്ങനെ ഞാൻ ചിരിച്ചു. അപ്പോഴത്തേനും പറഞ്ഞു സീരിയസ് ആവണം ആരവേ, ഇത് ചിരിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പം രണ്ടാമത് റീടേക്ക് എടുത്തു, ഞാൻ കൂടെ ഓടി. പുള്ളിക്കാരൻ ക്ലോസറ്റിൽ പോയിരുന്നു, ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചു. ഛർദ്ദിച്ചതിന് ശേഷം ഞാൻ വീഡിയോ കട്ട് ചെയ്തു, പുള്ളി വീഡിയോ കണ്ടു, ഉടനെ പറഞ്ഞു ഇത് സ്പ്രെഡ് ചെയ്യണം, ഇതിന്ന് വൈറൽ കണ്ടന്റാ, ഇന്ന് എല്ലാവരും കേരളക്കര മൊത്തത്തിൽ റോബിന് സുഖമില്ല, റോബിൻ ഛർദ്ദിക്കുന്നു, ഇന്ന് എല്ലാവരും കരയണം, പുതിയ കണ്ടന്റാണ്. ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ പുള്ളി പറയുന്ന കണ്ടന്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇങ്ങനൊരു കാര്യം പുറംലോകം അറിയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് സുഖമില്ലാതെ സുഖമില്ലാതിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി ആശ്വസിപ്പിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തികളുണ്ട്, പുറകെ പോയി ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും കൂടെ എന്നെ പഞ്ഞിക്കിടും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ടെൻഷൻഡായിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ബുദ്ധി പ്രയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ ഒരു വീഡിയോ ഔട്ടായി കഴിഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കള്ളു കുടിച്ചു വാഹ് വെച്ചു എന്ന് പറഞ്ഞ് ട്രോൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ അത് നിന്നില്ല, എന്നാലും പറഞ്ഞു പുള്ളി കുഴപ്പമില്ല ഇടാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു
ഇത് എനിക്ക് നാട്ടുകാരെല്ലാരും കൂടെ എന്നെ എടുത്തിട്ട് പഞ്ഞിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ അതിനൊന്നും പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ അവസാനം പറഞ്ഞു, സമ്മർ മീഡിയ അഖിലേട്ടനെ ഞാൻ ഒന്ന് വിളിച്ചു വയ്ക്കാം, ഇങ്ങനൊരു സംഭവം പറഞ്ഞു നോക്കാം, അതിന്റെ പിന്നിലുള്ള നല്ല വശങ്ങൾ എന്താണെന്ന് പുള്ളി പറഞ്ഞു തരുമോ അപ്പം എന്ന് പറഞ്ഞു. ഒരു ഡൗട്ട് എന്നുള്ള രീതി നമുക്ക് ചോദിക്കാം. സമ്മർ മീഡിയ വിളിക്കുന്നു, ചോദിക്കുന്നു. സമ്മർ മീഡിയ പറയുന്നു, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടരുത്. സമ്മർ മീഡിയ അഖിലേട്ടൻ അപ്പോൾ തന്നെ പറഞ്ഞ കാര്യം, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണെങ്കിൽ ട്രോളായിരിക്കും മെയിനായിട്ടും വരുന്നത്. അതുപോലെ തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടരുത്. ഇത് ഉറപ്പായിട്ടും ഒരു കുടിച്ചിട്ട് വാള് വെക്കുന്ന ഒരു ഇത് പുറത്ത് അറിയപ്പെടത്തോളം എന്ന് പറഞ്ഞു. അങ്ങനെ റോബിൻ ഇത് ഈ കാര്യം സമ്മർ മീഡിയ പറയുകയുണ്ടായപ്പോൾ റോബിൻ ഈ കാര്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നു, വേണ്ട. ഓക്കെ, ഇതിൽ ആരോ പറഞ്ഞ കാര്യങ്ങൾ, ഓക്കെ, അതായത് ആ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് എന്ന് എനിക്ക് തോന്നാൻ കാരണം, അതിനകത്ത് ഡോക്ടർ റോബിൻ്റെ വോയിസ് ഉണ്ട്. ഇങ്ങനെ എടുക്കണം, അങ്ങനെ എടുക്കണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ പറഞ്ഞ പോലെ ആരോ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം സമ്മർ മീഡിയയുടെ പേര് പറയുന്നുണ്ട്. ആൻഡ് സമ്മർ മീഡിയേൻ്റെ പേര് പറയുമ്പോൾ തന്നെ എനിക്കറിയുന്ന ഒരു സമ്മർ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാലോ പറഞ്ഞു കഴിഞ്ഞാലോ കൃത്യമായിട്ടുള്ള അങ്ങേരുടെ എന്താണോ അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് പറയുന്ന സമ്മർ മീഡിയ. ഓക്കെ, അതാണ് സമ്മർ മീഡിയ എന്ന് പറയുന്നത്. സോ സമ്മർ മീഡിയ പറഞ്ഞ ആ ഒരു പോയിന്റ് ആരോ പറയുന്നത്, അത് എനിക്ക് തോന്നുന്നില്ല അതൊരു ഉണ്ടാക്കി പറഞ്ഞാണെന്നുള്ളത്. അപ്പോൾ സമ്മർ അങ്ങനെ പറയാനേ ചാൻസ് ഉള്ളൂ എനിക്കറിയാം സമ്മർ മീഡിയ. ഓക്കെ, അപ്പോൾ സമ്മർ മീഡിയ പറഞ്ഞ പോയിന്റ് അത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ കള്ളു കുടിച്ച് ഛർദ്ദിച്ച പോലെ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാവും. അതങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ അവനെ വഴിയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, എല്ലാവരും കണ്ടന്റ് ചെയ്തോട്ടെ, കണ്ടന്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് വേണ്ടി തല്ലാനും കുത്താനും നമുക്ക് വേണ്ടി ഇമോഷൻ പുറത്തിടാനും നമുക്ക് വേണ്ടി കരയാനും അതിനൊന്നും അല്ല നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ. ഓക്കെ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയാണ്. നമ്മൾ എന്തിനാ വെറുതെ ഇപ്പോൾ ജെനുവിൻ ആയിട്ടൊരു കാര്യം വന്നു കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കുന്നത്രയുള്ളൂ, ജെനുവിൻ ആയിട്ടൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? അപ്പോൾ നമ്മൾ അവരെ പറ്റിക്കില്ലേ? ആണോ അല്ലേ? നിങ്ങൾ പറ ജെനുവിൻ ആയിട്ടൊരു കണ്ടന്റ് ഇടുന്നതും പറ്റിച്ച് കണ്ടന്റ് ഇടുന്നതും തമ്മിലുള്ള വ്യത്യാസം, ലൈൻ, ദർ വിൽ ബി എ ലൈൻ, ആ ലൈനാണ് കുറയും. ആ പരിപാടി കാട്ടാതിരിക്കുക, അത് ഇനി ഡോക്ടർ റോബിനാണെങ്കിലും കാട്ടാതിരിക്കുക, ഞാനാണെങ്കിലും കാട്ടാതിരിക്കുക, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും കാട്ടാതിരിക്കുക. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഒപ്പം എന്നും ഉണ്ടാവും, നമ്മൾ ജെനുവിനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, കാരണം ഇടുന്ന വീഡിയോസിലൊരു ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ, ചില വീഡിയോസൊക്കെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളടക്കം എല്ലാവരും ലൈൻ ലൈഫിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. ചെയ്യില്ല എന്ന് ഞാനും പറഞ്ഞു, ആരും പുണ്യാളന്മാരല്ല. ലൈൻ ലൈഫിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗിമിക്കുകളും സ്റ്റണ്ടുകളൊക്കെ എല്ലാവരും കാണിക്കും. പക്ഷേ ഇമോഷൻസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് കളിക്കാൻ പാടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ആ ആരവിൻ്റെ വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് വേറൊരു അതിൻ്റെ വോയിസ് ഉള്ളൊരു വീഡിയോ ഉണ്ട്. ഓക്കെ, ആ വീഡിയോ ഞാനിവിടെ വെക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, പിടിക്ക് പിടിക്ക്, ഓക്കെ പിടിക്ക് പിടിക്ക്, പിടിക്ക് പിടിക്ക്. ചേട്ടാ അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഡോണ്ട് എവർ പ്ലേ വിത്ത് അവർ സബ്സ്ക്രൈബേഴ്സ് ഓർ ഫോളോവേഴ്സ് ഓർ ഇഷ്ടപ്പെടുന്ന ആളുകൾ. ജെനുവിൻ ആയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഫേക്ക് ചെയ്താൽ ജെനുവിൻ ഏതാന്നുള്ളത് അവർക്കും തിരിച്ചറിയാൻ പറ്റില്ല, നമുക്ക് അവർക്ക് കൺവേ ചെയ്ത് കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ വന്നു നിൽക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഡോക്ടർ റോബിൻ ചെയ്തതാണെങ്കിലും ഇനി വേറെ ആര് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും കാണിച്ചത് വൃത്തികേടാണെന്നുണ്ടെങ്കിൽ വൃത്തികേടാന്ന് പറയും. ഓക്കെ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ക്യാരക്ടറല്ല.
കാണിച്ചാൽ വൃത്തിയാണെന്നുണ്ടെങ്കിൽ വൃത്തിയാണെന്ന് വിളിച്ച് പറയും. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. സോ ജസ്റ്റ് ഡോണ്ട് ബി ഫേക്ക്, ജസ്റ്റ് ബി റിയൽ ടു എവ്രി വൺ. ദാറ്റ്സ് ഇറ്റ്, നത്തിങ് മോർ.